ഫുൾ എ പ്ലസ് ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ, സ്തംഭങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തംഭങ്ങൾ എന്തൊക്കെയെന്നും അവയ്ക്ക് എങ്ങനെയാണ് പേരുകൾ നൽകിയതെന്നും നമ്മൾ പഠിച്ചു. ഒരേപോലെയുള്ള രണ്ട് പാദവശങ്ങളും മറ്റു വശങ്ങൾ ചതുരാകൃതിയിലിരിക്കുന്ന രൂപങ്ങളെയാണ് നമ്മൾ പൊതുവെ സ്തംഭങ്ങൾ എന്ന് വിളിച്ചത്. ഒരേപോലെ വരുന്ന പാദവശങ്ങളുടെ പേരുകൾക്കനുസരിച്ചായിരുന്നു സ്തംഭങ്ങൾക്ക് നമ്മൾ പേര് നൽകിയത്. അത്തരത്തിൽ ചതുരസ്തംഭം, ചതുർഭുജസ്തംഭം, ത്രികോണസ്തംഭം, ഷഡ്ഭുജസ്തംഭം എന്നിങ്ങനെ ഒട്ടനവധി സ്തംഭങ്ങളെയും അവയുടെ പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പല രീതിയിൽ കടലാസ് വെട്ടി ഒട്ടിച്ച് മടക്കി ഒട്ടിച്ച സ്തംഭങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് വേറെ ഒരു രൂപം ഉണ്ടാക്കി നോക്കാം. ആദ്യം ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചിത്രം കടലാസിൽ വെട്ടിയെടുക്കുക. നടുക്ക് സമചതുരം, ചുറ്റും നാല് ത്രികോണങ്ങൾ. ഇവ നാലും ഒരേപോലെയുള്ള, അതായത് തുല്യമായ സമപാർശ്വ ത്രികോണങ്ങൾ ആയിരിക്കണം. ഇനി ഇതിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കി ഒട്ടിക്കുക. എന്ത് രൂപമാണിത്? സ്തംഭം എന്ന് വിളിക്കാൻ വയ്യ. കാരണം സ്തംഭങ്ങൾക്ക് ഒരേപോലെയുള്ള രണ്ട് പാദങ്ങളും വശങ്ങളിൽ ചതുരങ്ങളും ആണ്. ഇപ്പോൾ ഉണ്ടാക്കിയ രൂപത്തിലാണെങ്കിൽ ചുവടെ സമചതുരം, മുകളിൽ ഒരു മുന, ചുറ്റും ത്രികോണങ്ങൾ. സമചതുരത്തിന് പകരം മറ്റേതെങ്കിലും ചതുരമാകാം, അതുമല്ലെങ്കിൽ ത്രികോണമോ മറ്റേതെങ്കിലും ബഹുഭുജമോ ആകാം. പക്ഷേ സമ ബഹുഭുജം ആകുമ്പോഴാണ് ഉണ്ടാക്കുന്ന രൂപത്തിന് കാണാൻ ഭംഗി. എന്നാൽ ഇത്തരം രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷേ കണ്ടിട്ടുണ്ടാകും. ഈജിപ്ഷ്യൻ പിരമിഡുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിന് ഏകദേശം ഈ രൂപമാണ്. പാദം ഒരു ബഹുഭുജവും അതുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ ഒരു മുനയിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം രൂപങ്ങൾക്ക് എല്ലാം പൊതുവായി പറയുന്ന പേരാണ് സ്തൂപികകൾ അല്ലെങ്കിൽ പിരമിഡുകൾ. സ്തൂപികയുടെ പദമായ ബഹുഭുജത്തിന് വശങ്ങളുടെ സ്തൂപികയുടെ പാദവക്കുകളെന്നും ത്രികോണങ്ങളുടെ മറ്റു വശങ്ങളെ പാർശ്വവക്കുകൾ എന്നുമാണ് പറയുന്നത്. സ്തൂപികയുടെ മുകളറ്റത്തെ അതിൻ്റെ ശീർഷമെന്നാണ് പറയുന്നത്. ഒരു സ്തംഭത്തിൻ്റെ ഉയരം എന്നത് അതിൻ്റെ പാദങ്ങൾ തമ്മിലുള്ള അകലമാണല്ലോ. അതേപോലെ ഒരു സ്തൂപികയുടെ ഉയരം എന്നത് ശീർഷത്തിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബദൂരമാണ്. ഇനി സ്തംഭങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ പാദവശത്ത് വരുന്ന ബഹുഭുജങ്ങളുടെ പേരുകൾക്കനുസരിച്ച് നമ്മൾ സ്തൂപികകൾക്കും വ്യത്യസ്തമായ പേരുകൾ നൽകാറുണ്ട്. സമചതുരസ്തൂപിക, ചതുരസ്തൂപിക, വൃത്തസ്തൂപിക, ത്രികോണസ്തൂപിക എന്നിങ്ങനെ ഒട്ടനവധി സ്തൂപികകളുണ്ട്. സ്തംഭങ്ങളുടെ പരപ്പളവ് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്തൂപികകളുടെ പരപ്പളവ് കണ്ടെത്താനും നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതൊന്ന് നോക്കാം. പാദവക്കുകൾ 10 സെന്റിമീറ്ററും പാർശ്വവക്കുകൾ 13 സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണ്ടെത്തുക. ഉപരിതല പരപ്പളവ് എന്നാൽ ഇത് ഉണ്ടാക്കാനാവശ്യമായ കടലാസിൻ്റെ പരപ്പളവാണ്. നമുക്ക് ഈ സ്തൂപിക ഒന്ന് നിവർത്തി നോക്കാം. ഇതിൻ്റെ ഉപരിതല പരപ്പളവ് കാണുന്നതിനായി ആദ്യം സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക. ശേഷം 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് കണ്ടെത്തി രണ്ടും കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കുള്ള ഉത്തരമായി. വശത്തിൻ്റെ നീളം എ സെൻറ്റിമീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് a² ചതുരശ്ര സെൻറ്റിമീറ്ററാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 10 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ നീളമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് സമം 10² = 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതി. അതായത് പാദം ബിയും ലംബം എച്ചുമായാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 2:1 BH. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ത്രികോണത്തിൻ്റെ ഉയരം നമ്മൾ കണ്ടെത്തണം. സമപാർശ്വ ത്രികോണമായതിനാൽ ഈ ലംബം താഴത്തെ വശത്തെ സമഭാഗം ചെയ്യും. ഇനി പൈതഗോറസ് ത്രിയറം ഉപയോഗിച്ച് കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഇതിൽ നിന്നും
ലംബവർഗം സമം കർണവർഗം മൈനസ് പാദവർഗം. ലംബം സമം സ്ക്വയർ റൂട്ട് ഓഫ് കർണവർഗം മൈനസ് പാദവർഗം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 13 സ്ക്വയറെ മൈനസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 169 മൈനസ് 25 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 144. അതായത് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 2 × 5 × 12 = 30 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇത് പകുതി ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. അങ്ങനെയെങ്കിൽ മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 2 × 30 = 60 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ 4 ത്രികോണത്തിൻ്റെയും കൂടിയുള്ള പരപ്പളവ് സമം 4 × 60 = 240 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതിൽ നിന്നും ഈ സമചതുര സ്തൂപിക മുഴുവനായി പൊതിയുവാൻ വേണ്ട കടലാസിൻ്റെ പരപ്പളവ് സമം സമചതുരത്തിൻ്റെ പരപ്പളവ് അധികം 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് സമം 100 × 240 = 340 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. കടലാസ് സ്തൂപികയാക്കി കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഉയരം എന്താകുമെന്നറിയാമോ? ഈ നീളത്തെ സ്തൂപികയുടെ ചരിവുയരം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെയ്ത കണക്കിൽ സ്തൂപികയുടെ പാദവക്കും പാർശ്വവക്കും ചരിവുയരവും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടല്ലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു മട്ടത്രികോണം സമചതുര സ്തൂപികയുടെ ഓരോ വശത്തും ഉണ്ട്. ലംബവശങ്ങൾ ചരിവുയരവും പാദത്തിൻ്റെ പകുതിയും കർണം പാർശ്വവക്കും ആണ്. ഇനി മറ്റൊരു കണക്ക് നോക്കാം. പാദവക്കുകൾ 2 മീറ്ററും പാർശ്വവക്കുകൾ 3 മീറ്ററുമായ സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് എത്രയാണ്? പാദത്തിൻ്റെ പരപ്പളവ് സമം 2² = 4 ചതുരശ്ര മീറ്റർ. പാർശ്വവശങ്ങളുടെ പരപ്പളവ് കാണാൻ ചരിവുയരം വേണം. നേരത്തെ പറഞ്ഞ മട്ടത്രികോണത്തിൽ ഒരു വശം പാദവക്കിൻ്റെ പകുതി 1 മീറ്ററും കർണം പാർശ്വവക്കായ 3 മീറ്ററുമായതിനാൽ ചരിവുയരം സമം സ്ക്വയർ റൂട്ട് ഓഫ് 3² − 1² = സ്ക്വയർ റൂട്ട് ഓഫ് 9 − 1 = സ്ക്വയർ റൂട്ട് ഓഫ് 8 = 2√2 മീറ്റർ. ഇതിൽ നിന്നും ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 1/2 BH = 2 × 2 × 2√2 = 2√2 ചതുരശ്ര മീറ്റർ എന്നു കാണാം. അപ്പോൾ 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് സമം 4 × 2√2 = 8√2 ചതുരശ്ര മീറ്റർ. അപ്പോൾ സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് സമം 4 × 8√2 ചതുരശ്ര മീറ്റർ. ഇതിൽ റൂട്ട് ടുവിൻ്റെ ഏകദേശ വാല്യൂ 1.41 എന്നെടുത്താൽ സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് ഏകദേശം 15.31 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അതെല്ലാം ചെയ്തു നോക്കി ഉത്തരങ്ങൾ ശരിയാണോ എന്ന് മാത്സ് ലാബ് ഐക്കണിൽ ചെക്ക് ചെയ്തു നോക്കുക. വീണ്ടും കാണാം. 300,000-ലേറെ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ എൻക്ലാബ്സ് ദ ലേണിംഗ് ആപ്പ്.